മസാല ബോണ്ട് ഇടപാടിൽ ഫെമാ നിയമലംഘനങ്ങളിലെ അന്വേഷണത്തിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമലംഘനങ്ങളിൽ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നു എന്ന ഗുരുതര ആരോപണം ഉയർത്തി ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിരട്ടാൻ നോക്കേണ്ട എന്നും നിയമപരമായി നേരിടുമെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജിയിലാണ് ഇ ഡി മറുപടി സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. ഇടപാടിലെ ഫെമാ നിയമലംഘനങ്ങൾ ഐസക്കിന്റെ അറിവോടെയെന്ന് സംശയം ഉയർത്തുന്ന ഇ ഡി ഇതിലെ നിയമസാധുത പരിശോധിക്കാൻ മുൻ ധനമന്ത്രിയുടെ മൊഴിയെടുക്കേണ്ടത് ആവശ്യമാണെന്നും വ്യക്തമാക്കുന്നു. കേസ് പരിഗണനയിലിരിക്കെ എന്തിനാണ് ഐസക്കിനെതിരെ സമൻസ് അയച്ചതെന്ന് കോടതി ഇ ഡിയോട് ചോദിച്ചിരുന്നു. അന്വേഷണ നടപടികൾ ഒരു ഘട്ടത്തിലും കോടതി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതെന്ന് ഇ ഡിയുടെ മറുപടി. കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡി യോഗങ്ങളുടെ മിനിറ്റ്സ് ഇ ഡി കോടതിയിൽ ഹാജരാക്കി. ഇടപാടിനെപ്പറ്റി തീരുമാനങ്ങളെടുത്ത പ്രധാന വ്യക്തി ഐസക്കാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണെന്ന് ഇ ഡി. അതിനാൽ തോമസ് ഐസക്കിന്റെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ പേർക്ക് സമൻസ് അയച്ച് ചോദ്യം ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും ഇ ഡി വാദിക്കുന്നു. ഇ ഡി ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഐസക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കോടതിയെയും അധികാര സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് പ്രസ്താവനകൾ നടത്തുന്നുവെന്നും വിമർശനം. ഒരു പൗരന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. എന്താണ് ചെയ്ത തെറ്റ്? രണ്ട് വർഷമായിട്ട് പ്രിലിമിനറി എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുക, അത് മനുഷ്യനെ ഹരസ് ചെയ്യുന്നതിന് തുല്യമാണ്. മനുഷ്യന്മാരുടെ വേറെ വരട്ടാന്നാരും വിചാരിക്കേണ്ടത്. കേസ് വരുന്ന മെയ് 22 വീണ്ടും പരിഗണിക്കും. അടിയന്തര സാഹചര്യത്തിൽ കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചു. ഇക്കാര്യം കോടതി അനുവദിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.